ഇന്നലെ ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചെടിക്കൊക്കെ നനച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്കൊരു തിളങ്ങുന്ന ഒരു സാധനം കിട്ടി. അപ്പൊ എനിക്ക് അത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനപ്പൊ നേരെ അത് എടുത്തിട്ട് വന്നു. അപ്പൊ അതൊരു ഇലയിൽ ഇങ്ങനെ പിടിച്ചിരിക്കായിരുന്നേ. അങ്ങനെ ഞാനത് നേരെ എടുത്തിട്ട് വന്ന് അതിനെ ഈ ഒരു എന്താ ഇതുപോലത്തെ ഒരു ചെറിയ ടിന്നിലാക്കി. ഞാൻ ആദ്യം അതിനു മുമ്പ് ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് ഗൂഗിൾ ചെയ്തു. ഗൂഗിൾ ചെയ്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത് അത് പ്യൂപ്പ ആണെന്നുള്ളത്. അങ്ങനെ ഞാൻ ദാ ഇതുപോലെ ഈ ഇതിനകത്ത് ആക്കിയിട്ട് കുറെ ഹോൾസ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. അത് ഇന്ന് നോക്കിയപ്പോ എന്താ വിരിഞ്ഞ് നല്ല സൂപ്പർ ആയിട്ട് നല്ല അടിപൊളി ഒരു ബട്ടർഫ്ലൈ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ ഇന്ന് പറത്തി വിടാൻ പോവാണ്. ഇന്നലെ എനിക്ക് ഇതിനെ നല്ല പ്യൂപ്പായിട്ട് കിട്ടിയതിന്റെ ആ ഒരു ചെറിയൊരു വീഡിയോയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് ഇന്ന് വിരിയുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോ അത് വിരിയാനായിട്ട് നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പൊ ഞാൻ ആ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇന്നലെ ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന ഒരു ക്യൂരിയോസിറ്റിയിലാണ്. കണ്ടപ്പോ നല്ല തിളങ്ങുന്ന എന്തോ ഒരു സാധനം അങ്ങനെയാണ് വിചാരിച്ചത് ഗൂഗിൾ ചെയ്യുന്നതിന് മുമ്പ് വരെ. പിന്നെയാണ് അത് പ്യൂപ്പ ആണെന്ന് മനസ്സിലായതും ഞാൻ അതിന് അതിങ്ങനെ ആ ഇലയിൽ തന്നെ ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് പിടിച്ചിരിക്കായിരുന്നെ. അപ്പൊ ഞാൻ ആ ഇലയോടുകൂടി തന്നെ പിന്നെ ഞാൻ അതിനെ ആ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ചെറിയ ടിന്നിലാക്കിയിട്ട് കുറച്ച് ഹോൾസ് ഒക്കെ ഇട്ടിട്ട് അതുപോലെ അടച്ചു വെച്ചു. ഈ ബട്ടർഫ്ലൈ എങ്ങനെയാ ഇതിന്റെ ഒരു ലൈഫ് സൈക്കിൾ എങ്ങനെയാന്ന് വെച്ചാല് ഇലയുടെ ആ ഒരു അടിഭാഗത്തായിട്ട് ഇത് മുട്ടയിടും. ആ മുട്ട വിരിഞ്ഞിട്ട് അതൊരു പുഴു പോലെ ആവും. ഈ പുഴു എന്ന് പറയുന്നത് ഈ ഇല കഴിച്ച് 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 അതങ്ങ് ചുരുങ്ങിട്ടാണ് പ്യൂപ്പ ആവുന്നത്. ഈ പ്യൂപ്പയിൽനിന്നാണ് ഈ ഒരു ബട്ടർഫ്ലൈ ഉണ്ടായി വരുന്നത്. അപ്പൊ ഞാൻ അതൊന്ന് കാണിച്ചു തരാവേ. അങ്ങനെ ആ പ്യൂപ്പ ദാ പൊട്ടിയത് കണ്ടില്ലേ നിങ്ങള്, പൊട്ടിയിട്ടാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈ വന്നേക്കുന്നത്. അപ്പൊ അതിങ്ങനെ പറക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ വിചാരിച്ചത് അത് തുറക്കുമ്പം തന്നെ പറന്നു പോകുന്നായിരുന്നു, പക്ഷെ അത് പറന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഉള്ള ഒരു പൂവിന്റെ അടുത്തേക്ക് അതിനിങ്ങനെ വെച്ചു കൊടുക്കാണ്. അപ്പൊ അതിങ്ങനെ മെല്ലെ 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 ഇങ്ങനെ പിടിച്ച് 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 പോവാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടി ഒന്ന് അടുപ്പിച്ച് ആ ഒരു പൂവിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു. അങ്ങനെ അത് ആ പൂവിലിങ്ങനെ പിടിച്ച് 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 കയറിയിട്ടുണ്ട്. അപ്പൊ ആ പൂവിൽ ആ ഒരു തേനും ഒക്കെ അത് കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മാത്രല്ല ബട്ടർഫ്ലൈ നമ്മള് അടച്ചിടേണ്ട ഒരു സാധനമല്ലല്ലോ, അത് പറക്കാനായിട്ടൊക്കെ ഇങ്ങനെ തുടങ്ങി. അപ്പൊ ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കായിരുന്നു. ഇതാണ് ആ പ്യൂപ്പ പൊട്ടിയത്. അപ്പൊ ഇപ്പൊ സൂക്ഷിച്ച് നോക്കിയാൽ എന്തോ ഒന്ന് അതിങ്ങനെ കളയുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും. നോക്കി അതുണ്ടല്ലേ, അതെന്താന്ന് പറയുന്നവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്താ അതിങ്ങനെ പറക്കുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അത് ആവുന്നതും ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ആ ഒരു പൂവ് ഇങ്ങനെ പിച്ചിട്ട് ഇങ്ങനെ അതിനിങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പറപ്പിക്കാനൊക്കെ നോക്കുകയാണ്. പക്ഷെ അതങ്ങോട്ട് പറക്കുന്നില്ല, കാരണം ഇന്ന് വിരിഞ്ഞത് കൊണ്ട് അത് അത്ര പറക്കാനായിട്ട് അത്ര ആയിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ ആ ഒരു പൂവ് അപ്പുവിന്റെ കയ്യിൽ കൊടുത്തു. അവൻ ചിക്കൻ ഫ്രൈ എന്നാണ് പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചായിരുന്നു. എന്നിട്ട് ഞാൻ ആവുന്നതും നോക്കി അതിനെ ഇങ്ങനെ പറത്താൻ വേണ്ടിയിട്ട്, പക്ഷെ അത് പറക്കുന്നില്ലായിരുന്നു. പിന്നെ എന്റെ കൈയുടെ ആ ഒരു വിരലിന്റെ തുമ്പത്തൊക്കെ വന്നങ്ങോട്ട് ഇരിപ്പുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ബട്ടർഫ്ലൈ എന്റെ വിരലിന്റെ തുമ്പത്തൊക്കെ ഇങ്ങനെ വന്ന് ഇരുന്നു തരുന്നത്. മറ്റേത് ഞാൻ ഇങ്ങനെ അടുത്ത് പോകുമ്പോൾ തന്നെ പറന്നു പോവാറാണ് പതിവ്. എന്നിട്ട് ഞാൻ ആ ഫ്ലവറിന്റെ അടുത്തേക്ക് വീണ്ടും വെച്ചു കൊടുത്തു. എങ്ങനെയെങ്കിലും ആ ഫ്ലവറിൽ കയറിയിട്ടൊന്ന് പറക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇത് പറക്കുന്നത് കാണാൻ വേണ്ടിട്ട് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. കാരണം ഇതിന്റെ ആ ഒരു പ്യൂപ്പ സ്റ്റേജിൽ തന്നെ എനിക്ക് ഇതിനെ കിട്ടി. സത്യം പറഞ്ഞാല് ഒരമ്മ മക്കളെ പ്രസവിക്കത്തില്ല, ആ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ തന്നെയാണ്, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിട്ട് അത് പറഞ്ഞില്ല. ഞാൻ പിന്നെ അതേ ടിന്നിൽ തന്നെ രണ്ടു മൂന്ന് പൂവും ഇലയൊക്കെ ഇട്ടിട്ട് അതിനെ അങ്ങനെ വെച്ചിട്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടി ഒന്ന് തുറന്നു വിട്ടു കേട്ടോ. കാരണം എനിക്കത് അങ്ങനെ വിട്ടിട്ട് വരാൻ തോന്നിയില്ല ഇന്നലെ. അങ്ങനെ പിന്നെ അത് ഇലയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നു. അറ്റ് ലാസ്റ്റ് അത് പറന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു.